തന്റെ മകളെ അന്വേഷിച്ച് ക്യാമ്പുകളിലും ആശുപത്രികളിലും മാറി മാറി തിരയുന്ന ഒരച്ഛൻ്റെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. അതുപോലെ എത്രയെത്ര ആളുകൾ അവരുടെ ഉറ്റവരെ കാത്തിരിക്കുന്നു. ഒരു നാടിൻ്റെ അവസ്ഥയോർത്ത് എല്ലാവരും വേദനയോടെ ഇരിക്കുകയാണെന്നറിയാം. കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർക്കും കൂടപ്പിറപ്പുകൾക്കും കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പ്രണാമം. ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായവർ, ദുരിതം പേറുന്നവർ, അവരോരോരുത്തർക്കും തങ്ങളുടെ അവസ്ഥയെ തരണം ചെയ്യാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദുരന്തങ്ങളും നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നു, പല ഓർമ്മകളും പുതുക്കുന്നു. അതൊക്കെ ഉൾക്കൊണ്ട് ഇനിയും മുന്നോട്ട് നമുക്ക് ജീവിക്കാം. ഓർക്കുക, സങ്കടമുണ്ടാകുമ്പോൾ ഓടിയെത്താൻ ഒരുപാട് പേര് വരും. സന്തോഷമുണ്ടാകുമ്പോൾ നാം അവരെ ചേർത്തു പിടിക്കണം, മറക്കരുത്. ഒട്ടും അനുകൂലമല്ലാത്ത കാലാവസ്ഥയിലും വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിവിധ സേനാ വിഭാഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും മറ്റെല്ലാ നല്ലവരായ മനുഷ്യർക്കും നന്ദി പറയുന്നതിനോടൊപ്പം അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു അവധി കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കുട്ടികളോട് അവധി ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് മാറ്റിവെക്കണം. ചുറ്റും നടക്കുന്ന വാർത്തകൾ അറിയാൻ ജീവിതം ആഘോഷിച്ചും പഠിച്ചും കളിച്ചും നടന്ന നിങ്ങളുടെ കുറെ കൂടപ്പിറപ്പുകൾ ഇന്ന് ജീവനോടെ ഇല്ല. മറ്റു കുറേ പേർ ഇന്ന് ഈ ദുരിതത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ാകുമെന്ന് ആലോചിക്കണം. ഒന്നിനും പറ്റിയില്ലെങ്കിലും അവരുടെ ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും കൂടരുതെന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓരോ ദുരന്തത്തിനും നമ്മളെ സഹായിക്കുന്ന കുറേ നല്ലവരായ മനുഷ്യരുണ്ട്. നമ്മൾക്ക് വേണ്ട വസ്ത്രങ്ങൾ, ആഹാര സാധനങ്ങൾ, പിന്നെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ അയക്കുന്ന കുറേയധികം മനുഷ്യർ, കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് മനസ്സിന് നന്മയുള്ള കുറേ പേർ, അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി പറയാം. ഓർക്കുക, നമ്മളൊക്കെ മനുഷ്യരാണ്, വെറും മനുഷ്യർ. പ്രകൃതിയെയും ഈശ്വരനെയും മറക്കാതിരിക്കുക, നിന്ദിക്കാതിരിക്കുക. ഒരു കാര്യം മറക്കാതിരിക്കുക, ഇന്ന് തണലാകുന്ന കരങ്ങളല്ല നാളെ നമുക്ക് താങ്ങാവുന്നത്. അത് എപ്പോഴും ഓർമ്മയിലിരിക്കുക. പരസ്പരം സ്നേഹിക്കുക. ഈ ഒരു ചിത്രം നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നു. അതൊന്നും ഇനി മറക്കാതിരിക്കുക. ഇതിലും വലിയ ദുരന്തങ്ങൾ കണ്ടവരാണ് നമ്മൾ. ഇതിനെയും നമ്മൾ അതിജീവിക്കും. കൈകോർക്കാം വയനാടിനായി. നമ്മുടെ കൂടപ്പിറപ്പുകളെ ചേർത്ത് നിർത്താം. അതിനായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. തൻ്റെ കുഞ്ഞു കുടുക്ക പൊട്ടിച്ച് അതിലെ പൈസ സംഭാവനയായി നൽകുന്ന കുഞ്ഞു കുട്ടികളും, വരുമാന മാർഗമായ ആടിനെ വിറ്റ് പൈസ സംഭാവന ചെയ്യുന്ന ഒരു ഉമ്മയും ഒക്കെ നമുക്ക് ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവരെ പോലെ മറ്റൊരു ഉദാഹരണമാവാൻ നമുക്ക് പറ്റട്ടെ. ഈ ഒരു അവസ്ഥയിൽ മറ്റു വീഡിയോകൾ ഇടുന്നത് ഉചിതമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മറ്റു വീഡിയോകൾ ചാനലിലിടാത്തത്. ഈ അവസ്ഥയൊക്കെ മാറി നല്ലൊരു നാളെയിൽ പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.